നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊണ്ടുനടന്നതും ചാപ്പ നീ, കൊല്ലിച്ചതും നീ തന്നെ ചാപ്പ. ഈ ഒരു വാക്കുകൾ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന സഖാക്കൾ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലത്. ചില വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയാണിപ്പോൾ. ചിലർ കട്ടുമുടിക്കുന്നു, ചിലർ സ്വന്തം മനസ്സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നു, കൂടാതെ പീഡനങ്ങൾ. ഇന്ന് കേരളത്തിൽ എല്ലാം തികഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി സുഖിച്ചു വാഴുകയാണ് ഓരോരുത്തർ. ഇപ്പോഴിതാ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി ആകാശ് തില്ലങ്കേരിയെ വീണ്ടും കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ചുമത്തിയ കാപ്പ കാലാവധിയിൽ വിയ്യൂർ ജയിൽ വാർഡനെ മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായതിനാൽ വീണ്ടും കാപ്പ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് റൂറൽ SP റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇന്നലെ വീട്ടിൽ മകളുടെ പേരിടൽ ചടങ്ങിനെത്തിയപ്പോഴാണ് മുഴക്കുന്ന് പോലീസ് ആകാശിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആകാശിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വൻ സംഘം പോലീസ് സ്റ്റേഷൻ വളഞ്ഞെങ്കിലും പിന്നീട് പിന്തിരിഞ്ഞു. വിയ്യൂർ ജയിലിൽ കഴിയുമ്പോൾ ആകാശിന്റെ സെല്ലിലെ ഫാൻ കേടായതിന്റെ പേരിൽ ഉടലെടുത്ത തർക്കത്തെ തുടർന്നാണ് ജയിൽ വാർഡനെ മർദ്ദിച്ചത്. എത്രയും വേഗം ഫാൻ നന്നാക്കണമെന്നും ഇല്ലെങ്കിൽ വേറെ വഴി നോക്കുമെന്നും ആകാശ് ഭീഷണിപ്പെടുത്തിയതോടെ തർക്കമായി. ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിന് പിന്നാലെ ആകാശിനെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി എന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ആകാശ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായത്. തില്ലങ്കേരിയുടെ സുഹൃത്തുക്കൾ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. ഇതെന്താ അവർ UP ആണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? CPMന്റെ ചാവേറായി ജീവിച്ചവർ അവസാനം CPM തന്നെ കുരുതി കൊടുക്കും. കാപ്പ ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്ന ആകാശ് 6 മാസത്തെ തടവ് കാലാവധി കഴിഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. വിയ്യൂർ ജയിലിലെ കാപ്പ തടവുകാരനായി കഴിയുന്നതിനിടെയാണ് ജയിലറെ ആക്രമിച്ച കേസിലും പ്രതിയായത്. യൂത്ത് കോൺഗ്രസിലെ നേതാവ് എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി ആകാശ് തില്ലങ്കേരി സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് DYFI നിന്നും പുറത്താക്കിയിരുന്നു. ആകാശുമായി ബന്ധമുള്ള പാർട്ടി അംഗങ്ങൾക്ക് CPM താക്കീത് നൽകുകയും ആകാശിനെതിരെ മുഴക്കുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. CPI നേതാക്കളായ PJയരാജൻ, MV ജയരാജൻ തുടങ്ങിയവർ ആകാശിനെ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഈ പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരുന്നു. ഇതിനുശേഷമാണ് DYFI നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിന് ആകാശ് തില്ലങ്കേരിക്കെതിരെ നിയമ നടപടിയുമായി ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് മുൻപോട്ട് പോകുന്നത്. ഇതിനുശേഷം കാപ്പ ചുമത്തി മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ആകാശിനെ ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കുകയും പിന്നീട് VU മാറ്റുകയുമായിരുന്നു. ആകാശിനെ പുറത്തിറക്കുന്നതിനായി പിതാവ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു. ഇതിനിടെയാണ് വീണ്ടും തിരിച്ചടിയായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആദ്യ കേസിൽ ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ച് 2 ആഴ്ച മുൻപാണ് ആകാശ് പുറത്തിറങ്ങിയത്. ഇതിനിടയിലാണ് ജയിലറെ മർദ്ദിച്ച കേസിൽ ആകാശിനെ ഗുണ്ട ആക്ട് ഉൾപ്പെടെ ചുമത്തി മുഴക്കുന്ന് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ചു കാലം കൂടെ അകത്ത് കിടക്കാം.